വെക്കാറുണ്ടല്ലോ, അതെന്തിനാ? മോളെ, ശിവക്കാവിൽ എരിയുന്ന തിരികൾ അത്രയും നാളേക്കുള്ള പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകൾ അത്രയും അവൾക്കുള്ളതാണ്. അതാരമ്മേ? ഭദ്ര. ുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, കവിളുകളോ കളഭമയം, കാഞ്ചനരേണുമയം. ലോലലോലമാണ് നിന്റെ അധരം, മധുരം ഗായതി നീട്ടുമി വാദത്തിൽ, ഉണരുന്നി തോന്നവ്യമുഷസുകളായി. മാനവ സംസ്കൃതി ആ പാദം വിളങ്ങിടും ശ്രീതള തെളിമതൻ. നല്ല നാട് അതല്ലോ ശിവപുരം എന്നൊരു നാട്. സുരഭാവം പോ ദുർക്കോമരങ്ങളാൽ പകപൂണ കാവിത്, ഇന്നും ദുരന്തങ്ങൾ കൊടുങ്കാറ്റായി മാറും ഈ ശിവകാവിൽ. തറവാട്ടിലിളമുറത്തമ്പ്രാൻ്റെ ഊമകളിവളല്ലോ ഭദ്ര. സൗന്ദര്യത്തിടമാ പെണ്ണിവൾ മനോഹരി, മാടമ്പി വീട്ടിന് ഐശ്വര്യമാണിവൾ. ായ മാതാവിൻ ആത്മശാന്തിക്കായി ചെന്നു പോലാനന്ദനും ശിവപുരം തന്നിലെ. എതിരേറ്റനേൽക്കളത് ഇത്ര കൊടൂരമോ? ചിദംബര സന്ധ്യ പോൽ വീതി ജനജന്യമാം, മാടമ്പി വീട്ടിലെ പേരക്കിടായവൻ, പുതുലോകത്തിലെ പൂനിലവായവൻ. ഇളകിട്ട് കണ്ടം ഇളം ഒന്നു ഭദ്ര. ഹേയ്, ഇടത്തോട്ടിലേട്ട് കിടക്കണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണും. ഊണ് കഴിഞ്ഞാൽ പായസം കഴിക്കണമെന്നാണ് വെപ്പ്. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. രസം, മോര്, പുളിശ്ശേരി. ചേർക്കുന്ന മട്ടിലൊരു തൈത്തന്നൽ അവിടെ വീശുന്നി തോമാനിഴി. അവളുടെ പ്രണയോരസത്തിൽ അമൃതായനന്ദന്മാറുന്നി താ. ൾ
അതിക്രമം ചെയ്യുകയായി പതിതയ പെണ്ണിന്റെ സാന്നിധ്യമേ. പെണ്ണിന്റെ സാന്നിധ്യവും മനസ്സും ചേർന്നൊരു സന്ധ്യയിൽ കരഗ്രഹിപ്പു അവൻ മാതൃക പുരയതിൽ സൂക്ഷിച്ച രത്നത്തെ കുഞ്ഞു സർപ്പം സാക്ഷിയാൽ കാണുന്നിത. ജീവൻ തുടിക്കുന്ന ഭദ്രതൻ പ്രണയം മാടമ്പി വീട്ടിൽ തീ പൊരിക്കൊള്ളിക്കേ. ചിതറിക്കിടക്കുന്ന മഞ്ചാടിമണികളും ചൂണിറങ്ങുന്നൊരാവൊച്ചിന്റെ സ്പന്ദനം കാണുന്ന മാത്രയിൽ ഭദ്ര ഓർക്കുന്നിത ദുശകുനം ഇത് അപശകുനം. വെൺചേലപ്പെട്ടുടുത്ത് വെള്ളിമണി തൊങ്ങലാൽ ദൈവിക രൂപമായി അവളിരിപ്പൂ. ദിഗംബരമന്ത്രത്താൽ ശവപൂജ ചെന്നെതിരേറ്റതോ അനന്തനിലായി നാഗമാണിക്യം കൈക്കലാക്കനായി അരകായ ഭാവത്തിലാകതനായി ശാലിയവൾ സത്യമറിവു ധൈര്യം ഉൾക്കൊണ്ടിതവൾ പോരിനായി കോപാക്തി പൂണ്ടൊരു നവഭാവ ചൈതന്യം തേജസ്സിനാൽ അവൾ പുറപ്പെട്ടു പോൽ. ചെന്നെടുത്തു അവൾ മാന്ത്രിക പുരയതിൽ അനന്തനിൽ ഉയർകൊണ്ട ദിഗംബര സ്വപ്നത്തെ ശ്രീഭദ്ര പോലവൾ നിഷ്പ്രഭമാക്കുന്നു എരിയുന്ന മനവുമായി ഭദ്ര. െ ബലി നൽകും മനുജരെ അഭിചാരം അനാചാരത്തിൻ ശക്തിയോ ചിരാതിന്റെ പ്രഭയിൽ പൂരിതമാകണം. മനസ്സും മനുഷ്യനും ഒന്നുപോലെ മനസ്സും മനുഷ്യനും ഒന്നുപോലെ കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഇനിയും ആ ദിഗംബരം വരുമോ അമ്മേ?